हैप्पी दिवाली, हैप्पी दिवाली, वेलकम टू दिवाली व्लॉग। അപ്പൊ ഇന്ന് ദിവാലി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് ദിവാലി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി, എന്താണ് ഞങ്ങൾ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കിയത് എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് ഈവനിങ് ആകുമ്പോൾ നമ്മുടെ ദിവാലി സെലിബ്രേഷൻ ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ് വന്നിരിക്കുന്നത്, സ്പെഷ്യൽ വ്ളോഗ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് കാഴ്ചയിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ്. ഇപ്പൊ ഹാപ്പി ദീപാവലി ആയിട്ട് രാവിലെ തന്നെ നല്ല കോടൊക്കെ നിറഞ്ഞ അടിപൊളി ക്ലൈമറ്റ് ആണ് ഇന്ന്. ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെ ഇന്ന് ഉണ്ടാക്കാൻ പോണത് യെല്ലോ കളറിലെ ദോശയും പിന്നെ അവല് വിളയിച്ചതൊക്കെയാണ്. പിന്നെ ചമ്മന്തി സാമ്പാർ ഒക്കെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. സാമ്പാർ ഞാൻ ഓൾറെഡി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ യെല്ലോ കളറിലെ ദോശ എന്ന് പറയുമ്പോൾ ഈ ദിവാലിക്ക് വീട്ടിലെ സ്പെഷ്യലാവും, ആ ഒരു ദിവസം മാത്രമാണ് അത് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ദിവാലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സന്തോഷം ആണല്ലോ മെയിനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് അതില് പിന്നെ അതിനെ കുറിച്ച് പറഞ്ഞു, അതിനെ കുറിച്ച് ഹിസ്റ്ററി അല്ല എന്താ പറയാ കുറെ കാര്യങ്ങളൊക്കെ പറയണ്ടാവും. അങ്ങനെ ആധികാരികമായിട്ടൊന്നും പറയാൻ എനിക്കറിയത്തില്ല. അപ്പൊ സന്തോഷം അതാണ് മെയിൻ. അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ദോശമാവിൽ കുറച്ചൊരു ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കുക. പിന്നെ നമ്മൾ അവല് വിളയിച്ചത്, പിന്നെ തേങ്ങ ചമ്മന്തി ദോശയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഉണ്ടാക്കണ കൂടി കാണിച്ചു തരാം. ഞാൻ ചമ്മന്തി അരയ്ക്കാൻ എടുത്തേക്കുന്നത് ഇതൊക്കെയാണ്. തേങ്ങേനെ ഓൾറെഡി നല്ല കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങേനെ കുറച്ച് പീസ്, പിന്നെ ചെറിയ ഇഞ്ചി പീസ്, രണ്ട് പച്ചമുളക്, കുറച്ച് പൊട്ടുകടല. അപ്പോൾ ഇത് ഞാൻ തൈര് കൂട്ടിയിട്ടാണ് കേട്ടോ അരയ്ക്കാൻ പോണത്. കട്ട തൈര് കട്ട ചമ്മന്തി വേണമെന്നുണ്ടെങ്കിൽ തൈര് മാത്രം ചേർക്കുക. കുറച്ച് ലൂസായിട്ടുള്ള ചമ്മന്തിയാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കുക, ഉപ്പും ചേർക്കുക, അരച്ചെടുക്കുക. പിന്നെ ഇത് ഇവിടെ കട്ടൻ ചായ തിളച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ ചെറിയൊരു ഇഞ്ചി പീസൊക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി കട്ടൻ ചായയാണ്. ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഇഞ്ചി പീസ് ഇട്ടിട്ട് കട്ടൻ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ. സാമ്പാർ ഞാനിപ്പോൾ അരച്ച് ചേർത്തിട്ടുണ്ട്, അതിൽ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നമ്മൾ തേങ്ങയെല്ലാം വറുത്തരച്ചിട്ട് വെക്കുന്ന സാമ്പാറാണ് ഇവിടെ കൂടുതൽ ഉണ്ടാക്കുന്നത് കേട്ടോ. മറ്റേ പൊടി ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് വളരെ കുറവാണ്, എളുപ്പത്തിന് മാത്രമാണ് പൊടിയെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുക. നമ്മൾ വീട്ടിൽ തന്നെ പൊടിയൊക്കെ ഉണ്ടാക്കുക ചെയ്യണത്, വാങ്ങിക്കുന്ന പൊടിയല്ല. ഇത് വറുത്തരച്ചിട്ടുണ്ട്, ഇനി ഇത് നല്ലോണം തിളയ്ക്കട്ടെ. ഏട്ടനെ പെഞ്ചിട്ടുണ്ട്. അപ്പൊ ഏട്ടനെ നമുക്ക് നമ്മുടെ സുലൈമാനി കട്ടൻ ചായ കൊണ്ട് കൊടുത്തിട്ട് വരാം. ആ ഇവിടെ വന്നിരിക്കാറുണ്ട് ഇച്ചക്കൂട്ടിനെ. ഗുഡ് മോർണിംഗ് ജോഷ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ദിവാലി. ഞങ്ങള് ഉറക്കത്തിന്ന് എനിച്ച് വന്നിട്ട് ആകെ ജസ്റ്റ് എഞ്ചിട്ടുള്ളൂ. അപ്പൊ ഏട്ടന് ചായ, ഇന്ന് കട്ടൻ ചായ ആണ്, കോഫി അല്ല. ഇന്ന് ജിഞ്ചർ ഒക്കെ ഇട്ടുള്ള സ്പെഷ്യൽ കട്ടൻ ചായ. മധുരല്ലേ? അയ്യോ ഞാൻ മറന്നു, വീഡിയോ എടുക്കണതിന്റെ ഇടയിൽ മധുര മറന്നു. മധുര ഇട്ടിട്ടുണ്ടല്ലോ വീഡിയോ. എന്താ പറയാ, ജിഞ്ചർ ഇട്ടിട്ട് വീഡിയോ എടുക്കണേലും മധുര ഇടാൻ മറന്നുപോയേ. അല്ല മധുര ഇട്ടിട്ടുണ്ടരാ. ചുട്ടിന് എന്താ കഴിക്കാൻ പോണേ? വെള്ളം കുച്ചല്ലേ രാവിലെ, ചൂടുവെള്ളം. ഏഹ് രാവിലെ എണീറ്റിട്ട് ചൂടുവെള്ളം കുടിപ്പി, ഇത്തിരി പണിയാ. അപ്പൊ ഇനി ഭക്ഷണമൊക്കെ ഞാൻ റെഡിയാക്കി കൊണ്ടിരിക്കണ്ട, അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വേണം കഴിക്കാൻ. ഇന്ന് കുളിച്ചിട്ട് വേണ്ട ഭക്ഷണം കഴിക്കാം. ഹാപ്പി ദിവാലിക്ക് എങ്ങനെയാ കുളിച്ചിട്ട്? ആ യെല്ലോ ദോശ ഒക്കെ കഴിക്കാം. നമുക്കിപ്പൊ ഇനി ചമ്മന്തിക്കുള്ള കടുക് കൂട്ടിക്കെടുക്കാം. അപ്പൊ സാമ്പാറിനും കൂടി ഉള്ളത് കരുതിയിട്ട് രണ്ടെണ്ണത്തിനും കൂടി ഉള്ളത് കൂട്ടിയെടുക്കാം. കോക്കനട്ട് ഓയില് കട്ട പിടിച്ചിരിക്കുക തണുപ്പ് വന്നിട്ട്. അവിടെ സാമ്പാറിൻ്റെ അടുത്ത് വെച്ചേക്കായിരുന്നു ചൂടാവാനായിട്ട്, കട്ട വീണതിൽ നിന്ന്. മാറ്റിനൊക്കെ സാമ്പാറിലേക്ക് ചോദിക്കാം.
येलो दोश नमुक कुछ मजल पड़ी कटो मजल पड़ी अब समय मिक्स वाटे मिक्स आवश्यक दोश रेडी आवे मिक्स ना नमुक दोशमाव वैलिए मज कलर तौर पशे दोश नमुक शनस मज कल दोश अड़ नमक या पान वे नमुक अवल विच या कुछ अद वैलिए शर्क पगुति पीसू कुछ वेलोड़ अब इे या रुलकाय आदमे चेरत अब वेल तलाच्छे वो उरुक शर्क उरुक अ फ्लैवर ऐलकाय फ्लैवर अल्पू अद नमुक अवल चेरता शेष वेलो ऐलकाय पड़ी ई दोश प्रत्येक इन भयंर परतल चर कटिपू इन कलर मारी वो शन कलर मनसा नम दोश ना मज कलर आव कुछ नमुक तिचा नोट ना येलो कलर दोश ना शर्क उम्मीदपरवी अब या कुछ नेक अब शर्क कट्टी नाम अवल विस्ट ना रेड अवल कुछ नमक कुछ पोटल चेरत अल चेत नवल रेडी आम्मी अम्मी നമ്മുടെ ദോശയും അവല വിളയച്ചതൊക്കെ കൂട്ടിയിട്ടാണ് ശരിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളത് ദീപാവലി ദിവസം അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ യെല്ലോ ദോശ ദീപാവലി സ്പെഷ്യൽ യെല്ലോ ദോശ പിന്നെ നമ്മുടെ കോക്കനട്ട് ചമ്മന്തി സാമ്പാർ പിന്നെ നമ്മുടെ അവല വിളയച്ചത് പിന്നെ കുറച്ച് സ്വീറ്റ്സും അപ്പൊ ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കാണാം നമ്മൾ ദീപാവലിയുടെ മേല ദീയട പോലത്തെ ലൈറ്റ് നമ്മൾ മേലിട്ടിണ്ടേന്ന് അപ്പോൾ അത് കൂടാതെ നമ്മൾ ദീയുടെ താഴെ ഈ നമ്മുടെ ഗ്രിൽ ഉണ്ടല്ലോ അതുമേ സ്റ്റാറിന്റെ ലൈറ്റ് ഇടാൻ ട്ടോ നമ്മൾ ക്രിസ്മസ് ആയിട്ട് ഇടാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നാണ് പിന്നെ അവിടെ ചുമ്മാ ഇരിക്കാണ് പിന്നെ കുറച്ചും കൂടി ലൈറ്റ് വേണം എന്നുള്ള ഒരു ഇതിൽ അതും കൂടി ഇടാണ് പിന്നെ ദേ താഴെയും കിടക്കുന്നത് വേറെ അത് കുറച്ച് ഇങ്ങനെ ഫെയറി ലൈറ്റിൽ തന്നെ പല കളർ വരുന്നതല്ലേ അതായത് बालकन फुट चल वीडियो अमुक वैदर आवटे आल का ना भंगी अगर चल वीडियो फुट अब नाम नोक ता मेल सैड नोक नमुक लाइट कुले नाम अब कुरकें इतना वेरे सर या कुछ क्राकसूँ वांगीट वेरे ना मेशपू ई मेशपू कमी अगर सर वो ना चक्रम चक्रम दीपावली नमुक अड़ी प्लान या ഇവിടെ ഡാഡിക്ക് ലൈറ്റിന് ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളെ കുഞ്ഞ് ഹെൽപ്പർ എത്തിയിട്ടുണ്ട് ഇവിടെ മറ്റേ ഈവനിങ് ആയി തുടങ്ങിയപ്പോഴേ ഓരോ വീട്ടിലൊക്കെ ലൈറ്റ് ഇട്ട് തുടങ്ങി അത് കൂടാണ്ട് ഇവിടെ ക്രാക്കേഴ്സ് ഒക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ആൾക്കാര് ആ എൻജോയ് ചെയ്യാൻ ക്രാക്കേഴ്സ് വാങ്ങിച്ചെന്ന് പറയുന്നത് गन्ने सुना
ഗണേശ നമ്മുടെ ആട്ട ആട്ടേണ്ടത് ആട്ട ഒഴിച്ചിട്ട് വെക്കാണ് അല്ലാണ്ട് ഉരുളിയുടെ മേലുള്ളത് ഇരിക്കില്ല കാണ്ടത് എളുപ്പപ്പണിയ അവിടെ വെച്ച അവിടെ ഒട്ടിരുന്നോളൂ ഭയങ്കര രസായിട്ടോ ഇതിങ്ങനെ കത്തിച്ച് കത്തിച്ച് വരുമ്പോ ആകെ നമ്മുടെ വീടിൻ്റെ ഉള്ള ലുക്ക് തന്നെ മാറി എന്താ പറയാ എല്ലാവർക്കും ഹാപ്പി ദീപാവലി മാത്രം ഹാപ്പി ദീപാവലി എല്ലാവർക്കും കാൻഡിലൊക്കെ കത്തിച്ച് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് കാരണം വെച്ചാൽ ദീപാവലി എന്താന്നുള്ളത് നമ്മളെ മുമ്പ് നിന്ന് വീടുകളിലൊന്നും മനസ്സിലാവില്ലായിരുന്നു. ഇപ്പൊ ഇവിടെ നമുക്ക് ഇത്രയധികം ക്രാക്കേഴ്സ് കാണാൻ പറ്റുന്നതും എല്ലാ വീട്ടിലെ ലൈറ്റും ഇത്ര മൂളിൽ നിന്ന് കാണുമ്പോ ഒരു ശരിക്കും എന്താണ് ഫെസ്റ്റിവൽ മൂഡ് ദീപാവലിയുടെ ബാംഗ്ലൂർ വന്നപ്പോഴുള്ള മൂഡ് എന്താണ് ശരിക്കും ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് അത്രേ പറയാനുള്ളൂ. കാറ്റുണ്ട് അതുകൊണ്ട് ക്യാൻഡിലൊക്കെ കിട്ടും. അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും കത്തിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഹാപ്പി ദീപാവലി. കണ്ടില്ലേ ആഘോഷം ആഘോഷം ഫുള്ള്. എന്താ പറയാ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ എല്ലാം അവിടുന്ന് പടക്ക പൊട്ടറ പൊട്ടപ്പെടാന്ന് കിട്ടുന്നുണ്ട്. നമ്മളിവിടുത്തെ ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് കാണിച്ചുതരാം. ക്രാക്കേഴ്സ് പൊട്ടിക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ക്രാക്കേഴ്സ് വാങ്ങിച്ചതൊക്കെ കാണിച്ചതല്ലേ. അപ്പൊ നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇല്ലെങ്കിൽ ഡ്രസ്സൊക്കെ സാരി കൊടുത്തിട്ട് അതെല്ലാം ഉണ്ടാക്കി ഇട്ടിട്ട് ക്രാക്കേഴ്സ് പൊട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതിന്റെ വല്ല തരികൾ വീണാ ഓട്ടായി പോകും. ഓട്ടായി പോകും വല്ല തീ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് ഇനി ക്രാക്കേഴ്സ് പൊട്ടിക്കാൻ പോട്ടെ. അവള് മറ്റേ അവിടെ താഴെ ക്രാക്കേഴ്സ് കത്തിക്കാൻ പോണതിന് മുമ്പ് ഇവിടെ നിന്ന് കത്തിച്ചിട്ട് പോവാറ് പിടിച്ച് കത്തിക്കും.
കേടാ രണ്ടും കതിയോ മറ്റേ കത്തിയില്ല എന്നോട് കത്തട്ടെ കത്തട്ടെ അങ്ങോട്ട് ഇച്ചുകുട്ട കത്തിക്കില്ലേ വലുതായിട്ട് കുറഞ്ഞേരം കത്തണ്ട് അതുണ്ട് അപ്പൊ ഇന്നത്തെ ഈ ദീപാവലി സ്പെഷ്യൽ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴത്തെ പോലെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കുക. അപ്പൊ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നു. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.